ജിജി നിക്സൺ ആന്റി ടെററിസം സൈബർ വിംഗ് ഡയറക്ടറാണ് ജിജി നിക്സൺ യാതൊരു ലാഭേച്ഛയുമില്ലാതെ നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ നിന്ന് തീവ്രവാദം തുടച്ചു നീക്കണമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വനിത പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ആലപ്പുഴയിൽ നടത്തിയ റാലിയിൽ കൊലവിളി മുദ്രാവാക്യം മുഴക്കിയ കുട്ടി തീവ്രവാദിയെയും ആ വിഷവിത്തിൻ്റെ ഉൽപ്പാദകരെയും കൊലവിളി മുദ്രാവാക്യം ഏറ്റുവിളിച്ചവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ഇന്നലെ ജിജി നിക്സൺ കൊല്ലം എസ് പിക്ക് പരാതി നൽകിയിരുന്നു. പരാതി സ്വീകരിക്കാനും നടപടിയെടുക്കാനും ആദ്യം വിമുഖത കാണിച്ചെങ്കിലും ഒടുവിൽ പോലീസ് പരാതി സ്വീകരിക്കുകയും കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കൊലവിളി മുദ്രാവാക്യം വിളിച്ചത് ഒരു സാധാരണ ബാലനല്ല, മറിച്ച് ജൂനിയർ ഫ്രണ്ടിൻ്റെ നേതാവാണ് എന്ന് ജിജി നിക്സൺ സമൂഹ മാധ്യമത്തിൽ തുറന്നെഴുതിയിട്ടുണ്ട്. എന്താണ് ജൂനിയർ ഫ്രണ്ട്? ജിജി നിക്സന്റെ കുറിപ്പിലേക്ക്. എന്താണ് ജൂനിയർ ഫ്രണ്ട്? ആരാണ് ആസാദി മുദ്രാവാക്യം വിളിച്ച PFI ബാലൻ? എന്താണ് ജൂനിയർ ടെറർ വിംഗ്? ആലപ്പുഴയിൽ PFI സമ്മേളനത്തിൽ ആസാദി മുദ്രാവാക്യം മുഴക്കിയത് ഒരു സാധാരണ കുട്ടിയല്ല, മറിച്ച് ആ കുട്ടി PFI എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ ജൂനിയർ ഫ്രണ്ട് എന്ന വിംഗിൻ്റെ ലീഡറായ ഒരു ബാല ജിഹാദിയാണ്. ലോകത്തിൽ കുട്ടികളെ ജിഹാദിന് ഉപയോഗിക്കുന്നത് ISKP, അൽഖ്വയ്ദ എന്നീ ജിഹാദി ഭീകര സംഘടനകളാണ്. പാകിസ്ഥാൻ, സിറിയ, ഇറാഖ്, പലസ്തീൻ എന്നിവിടങ്ങളിൽ നിരവധി ബാല ജിഹാദി ട്രെയിനിങ് ക്യാമ്പുകളുണ്ട്. ISIS തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ലോകമെമ്പാടും കുട്ടികൾക്ക് ആയുധ പരിശീലനം നൽകുന്നതിൻ്റെ നിരവധി വീഡിയോകൾ ആൻറ്റി ടെററിസം സൈബർ വിംഗിൻ്റെ പക്കലുണ്ട്. ഇത് ഏത് കോടതിയിലും ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. IS, അൽഖ്വയ്ദ തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഇന്ത്യൻ പതിപ്പാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, STPI തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ. ഈ തീവ്രവാദ സംഘടനകൾ കുട്ടികളെ പരിശീലനം കൊടുത്ത ജിഹാദിനായി ഉപയോഗിക്കാൻ രൂപീകരിച്ച സംഘടനകളാണ്. ആയിരക്കണക്കിന് മുസ്ലിം കുട്ടികളെ മതപഠനം നൽകി ഇന്ത്യൻ വിരോധവും അന്യമതവിരോധവും മനസ്സിൽ കുത്തി നിറച്ച അമുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടതായ കരുത്തും ബലവുമുള്ള വോളണ്ടിയേഴ്സ് ആക്കി മാറ്റുകയാണ് ജൂനിയർ ഫ്രണ്ട് എന്ന സംവിധാനം കൊണ്ട് PFI ഉദ്ദേശിക്കുന്നത്. ജൂനിയർ ഫ്രണ്ട് എന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള, കുട്ടികളുടെ ക്ഷേമത്തിനായി ഉണ്ടാക്കിയെടുത്ത ഒരു വിംഗ് ആണെന്നാണ് PFI ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ യഥാർത്ഥത്തിൽ IS ആഗോളതലത്തിൽ കുട്ടികളെ ആയുധ പരിശീലനം നൽകി ജിഹാദിനായി ഉപയോഗിച്ചു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആയുധ പരിശീലനം ലഭിച്ച ജൂനിയർ IS പോരാളികൾ ലോകമെമ്പാടുമുണ്ട്. പ്രത്യേകിച്ച് സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, നൈജീരിയ എന്നിവിടങ്ങളിൽ കുട്ടികൾക്കുള്ള IS ട്രെയിനിങ് ക്യാമ്പുകളുണ്ട്. ഇതിന് സമാന്തരമായുള്ള PFI കുട്ടികൾക്കായുള്ള സംവിധാനമാണ് ജൂനിയർ ഫ്രണ്ട് എന്നത്. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് PFI ജൂനിയർ ടെറർ വിംഗ് ആണ് എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെയാണ് PFI ഹിജാബ് സമരത്തിൽ ബാംഗ്ലൂരിൽ അള്ളാഹു അക്ബർ മുദ്രാവാക്യം വിളിക്കാൻ തിരഞ്ഞെടുത്തതും പ്രതിഫലമായി ലക്ഷങ്ങൾ സമ്മാനത്തുകയായി നൽകിയതും. പിന്നീട് ഈ കുട്ടിയെ അൽഖ്വയ്ദ തലവൻ അൽ സവാഹിരി അഭിനന്ദിക്കുന്നതും നാം കണ്ടതാണ്. ആകയാൽ PFI ജൂനിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ജൂനിയർ ടെറർ വിംഗ് എന്ന തീവ്രവാദ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഇന്ത്യൻ സൈനിക ഇൻ്റലിജൻസും വളരെ അടിയന്തിരമായി അന്വേഷിക്കണമെന്ന ആൻറ്റി ടെററിസം സൈബർ വിംഗ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. കേരള പോലീസിനെയും ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസിനെയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തെയും ടാഗ് ചെയ്തുകൊണ്ടാണ് ജിജി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിലെ കൊലവിളി മുദ്രാവാക്യത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു മുന്നറിയിപ്പാണ്, ഓരോ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കുമുള്ള മുന്നറിയിപ്പ്. സമാധാനത്തോടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അപമാനമാണ് ഇക്കൂട്ടർ. ഇനിയും ജനം ഭയക്കരുത്. കേരളം ഒരു സിറിയയാകാൻ, ഒരു താലിബാനാകാൻ, ഒരു അഫ്ഗാനാകാൻ ഇനി അധിക നാളുകളില്ല. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദികളെ തുടച്ചു നീക്കേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ്. മറക്കരുത്.